ഹായ് ഡിയേഴ്സ്, അനിതാസ് ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഏകദേശം 300 ഗ്രാം ഉണ്ടാകും ബോൺലെസ് ചിക്കൻ. അത് ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് കഴുകി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലോറും, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്. കാരണം ചിക്കനിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടുള്ളതാണ്, ഈ പൊടിയിലേക്ക് മാത്രമുള്ള ഉപ്പ് മതിയാകും. 1 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് തണുത്ത വെള്ളം കുറച്ച് കുറച്ചായി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി കട്ടകളെല്ലാം കളഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കട്ടകളെല്ലാം കളഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളകും ഉപ്പും തേച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ പൊടി എല്ലായിടത്തേക്കും ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ചിക്കനിലേക്കൊന്ന് കോട്ടായാൽ മതിയാകും. ഞാൻ ചിക്കനിലേക്ക് എല്ലാത്തിലേക്കും കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് അടച്ചു വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അടുത്ത 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ നീളത്തിലാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് മറിച്ചു കൊടുക്കാം. ഫ്ലെയിം നമ്മൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ചിക്കൻ കുക്കാവാനുള്ളതാണ്. അപ്പോൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചിക്കൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടി ഞാൻ അടുത്ത് തന്നെ വേറൊരു പാനിലും കൂടി കുറച്ച് ഓയിലൊഴിച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിക്കൻ മൊത്തം ഫ്രൈ ആയി വന്നതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ആ ഓയിലിലേക്ക് തന്നെ 10-20 വെളുത്തുള്ളി ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഓനിയൻ്റെ പീസുകളും 3 ഉണക്കമുളക് 2 കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴന്നു വന്നപ്പോൾ അതിലേക്ക് 1 സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ നമ്മൾ ഇതിലേക്ക് ഇടുന്ന സാധനങ്ങളും നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാരറ്റും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മതിയാകും, അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി പൈനാപ്പിളും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. ഇനി പൈനാപ്പിളും ക്യാരറ്റും ഒന്ന് വേകാനുള്ളതുകൊണ്ട് 3-4 മിനിറ്റ് നമ്മളൊന്ന് അതിനൊന്ന് കുക്ക് ചെയ്യാനായിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് വെക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. സവാള ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴാണ് നമ്മൾ പൈനാപ്പിളും ക്യാരറ്റും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സോയാ സോസ്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് മുമ്പ് കുറച്ച് നട്ട്സ് ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് ഉപ്പുപൊടിയും 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നട്ട്സ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു.
ഇനി അതൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ റെഡ് ഗ്രീൻ യെല്ലോ ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തതും അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തതും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് സോസുകളും അതിൻ്റെ സവാളയും ക്യാരറ്റും പൈനാപ്പിളും എല്ലാം എല്ലാ സ്ഥലത്തേക്കും എത്തണം. ഇനി അതിനകത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സോസിൻ്റെ വില കുറവുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് സാധാ നോർമൽ വാട്ടറാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാൽ കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റെഡി ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രിപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു അടിപൊളി റെസിപ്പിയായി കാണും വരെ താങ്ക് യു.